നമസ്കാരം വി എം ടി വി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് അനന്തപുരി സമീപകാലങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നത്. കലാലയങ്ങൾ പാർട്ടി ഓഫീസുകളായി മാറുന്നുവെന്നും പോലീസുകാർ നിഷ്ക്രിയത്വം പാലിക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് എ ബി വി പി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നയിച്ച പ്രതിഷേധ ധർണ അക്രമാസക്തമായി. ആർഷോയുടെയും വിദ്യയുടെയും ഉൾപ്പെടെയുള്ള കേസുകളിൽ അധികൃതർ ഇതുവരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എ ബി വി പി ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചതെന്ന് സംഘടനാ പ്രവർത്തകർ ആരോപിച്ചു. എന്തു തെമ്മാടിത്തരവും സർവകലാശാലകളിൽ ചെയ്തു കൂട്ടാമെന്നുള്ള മോഹവുമായിട്ട് എസ് എഫ് ഐക്കാർ കയറിക്കൂടുന്നു. ഇതിന് വിടുപണി ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അതിന് കൂട്ടു നിൽക്കുന്ന രീതിയിൽ കള്ളന് കഞ്ഞി വെക്കുന്ന പോലെ അതിനോടൊപ്പം നിൽക്കുന്നു. വിദ്യ വിദ്യ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ മൂന്നാംകിട നേതാവ് ഇവിടുത്തെ സർക്കാർ കോളേജുകളിൽ 2 വർഷമാണ് പഠിപ്പിച്ചത്. മൂല്യനിർണ്ണയം നടത്തി ഇവിടുത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ആര് ചോദിക്കാൻ എസ് എഫ് ഐ എവിടെ പോയി? ആർഷ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പരീക്ഷ എഴുതാതെ പാസ്സാവുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് റിസൾട്ട് വന്നു. എന്നിട്ട് പോലും മഹാരാഷ്ട്ര പോലെയുള്ള ക്യാമ്പസിനെ പാർട്ടി ഓഫീസാക്കി മാറ്റുന്ന സി പി എമ്മിന്റെ നടപടിക്കെതിരെ സർവകലാശാലകളെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വിശാഖ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ മൂന്നാംകിട ലീഡർ ജനാധിപത്യത്തെ അട്ടിമറിച്ച് സർവകലാശാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റിലേക്ക് നോമിനേഷൻ വഴി കയറി ചെല്ലുന്ന സമയത്ത് പോലീസ് നോക്കൂത്തിയായി നിൽക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ, ഇരട്ടച്ചക്കനെതിരെ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ്, രാജ്ക്ക് രാമാനം വീട് കയറി അറസ്റ്റ് ചെയ്യുന്ന പോലീസ്, ഇവിടെ വിദ്യയെ കണ്ടുകിട്ടാനില്ല, വിശാഖിനെ കണ്ടുകിട്ടാനില്ല. അങ്ങനെ നാണിച്ച് തല താഴ്ത്തി സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയെക്കാളും അടിമ പണി ചെയ്യുന്ന രീതിയിൽ പോലീസ് മാറിയിരിക്കുന്നു. എന്നാൽ ബാരിക്കേഡുകൾ തള്ളിമറിക്കുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിക്കുകയും ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിരോധിക്കുകയും ചെയ്തതിൽ ക്ഷുഭിതരായ വിദ്യാർത്ഥികൾ പോലീസിന് നേരെ കല്ലേറ് നടത്തി. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം അക്രമത്തിലേക്കും ലാത്തിച്ചാർജിലേക്കും കടക്കുകയായിരുന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് പരിക്കുകൾ സംഭവിച്ചു. സംഭവസ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വ്യാജരേഖ കേസിൽ കെ വിദ്യയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും സർവകലാശാലകളെ പാർട്ടി ഓഫീസുകളായി മാറ്റുന്നു എന്ന് ആരോപിച്ച് എ ബി വി പിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് അരങ്ങേറുകയാണ്. കൂട്ടമായി എത്തിയ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ബാരിക്കേഡ് മറിക്കാൻ ശ്രമിക്കുകയും ചെയ്തിയാണ്. ജലപീരങ്കി അടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ സമാധാനപരമായി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സെക്രട്ടറിയുടെ മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ദൃശ്യങ്ങളിലേക്ക് കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എ ബി വി പിയുടെ പ്രവർത്തകർ കടുത്ത പ്രതിഷേധം തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെറിയൊരു രീതിയിൽ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ചെറിയ തോതിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കടുത്ത പ്രതിഷേധം തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസിൻ്റെ നേർക്ക് കല്ലേറ് ചെറിയ തോതിൽ ഉണ്ടായതിനെ തുടർന്ന് ചെറിയ സംഘർഷം ഉണ്ടാവുകയും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ഇപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേറ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് പ്രവർത്തകർ ഇപ്പോൾ വാഹനത്തിന് തൊട്ടു മുന്നിൽ തടസ്സം നിന്ന് പ്രവർത്തകരെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സെക്രട്ടേറിയറ്റും പരിസരവും ഇപ്പം യുദ്ധസമാനമായ രംഗത്തിലേക്കാണ് നഗരം കടന്നിരിക്കുന്നത്. പ്രവർത്തകരും പോലീസുമായിട്ട് സംഘർഷം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ കൊണ്ടുപോകാൻ തടസ്സം ചെയ്ത പോലീസ് ഇപ്പോൾ അടിച്ചു ഓടിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം തടസ്സം നിന്ന പ്രവർത്തകരെയാണ് പോലീസ് മർദ്ദിച്ചത്.
സെക്രട്ടേറിയറ്റിന്റെ പരിസരം യുദ്ധസമാനമായ രംഗങ്ങളാണ് ഒരു മണിക്കൂറോളം അരങ്ങേറിക്കൊണ്ടിരുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഒരു സൈഡിൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രൂക്ഷമായ കല്ലേറുകളും മറ്റും കരിങ്കല്ലുകളും മറ്റും പോലീസിന് നേർക്കും മാധ്യമപ്രവർത്തകർക്ക് നേർക്കും എറിയുകയുണ്ടായി ഒപ്പം തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഭാഗത്തു നിന്നും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കല്ലേറുകയുണ്ടായി ഒരു മണിക്കൂറോളം നേരം യുദ്ധസമാനമായ രംഗങ്ങളാണ് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് അരങ്ങേറിക്കൊണ്ടിരുന്നത് നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രേരക്ഷിഷ്യന്മാരുടെ നേതൃത്വത്തിൽ 209 ദിവസമായി സമരത്തിലുണ്ടായിരുന്ന സമരക്കാർക്ക് നേരെ വിപിയുടെ നേതൃത്വത്തിൽ കല്ലേറിന് ഇടയിൽ പറ്റിയതായിരിക്കാം കല്ലേറുണ്ടാവുകയും അവരുടെ കാലിലും മറ്റും പരിക്കേൽക്കുകയും ഉണ്ടായി ഞങ്ങള് സമരം നടക്കുന്നത് കല്ല് വന്ന് വീഴുന്നത് 209 ദിവസമായി ഇവിടെ പ്രേരകമാര് സമരം ചെയ്യുന്നു അതിന്റെ നേരെയാണ് ഈ എബിപിന്റെ സമരത്തിന് കല്ല് വന്ന് വീണത് നാല് ദിവസം ആശുപത്രി കിടന്നവരാണ് ഈ കല്ലെടുത്താണ് ഞങ്ങൾക്ക് ഈ ഞങ്ങൾ നിരപരാധികൾ സമരം ചെയ്യുന്ന സമരപന്തലിലേക്ക് എറിയുന്നത് ഞങ്ങൾ 209 ദിവസം കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് ഏറെ കിട്ടണ്ടല്ലോ ഞങ്ങൾ മാറിയില്ലായിരുന്നെങ്കിൽ കല്ലുകളെടുത്താണ് എറിയുന്നത് എന്ത് നിവർത്തികേടാണ് നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും പ്രവർത്തകർ ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിലും സംഘർഷം അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാലും മറ്റൊരു ഭാഗത്ത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൂട്ടമായി തന്നെ നിൽക്കുന്നുണ്ട് പോലീസിന്റെ കൃത്യമായ ഒരു ജാഗ്രതയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്യാമറമാൻ ശ്രീകണ്ഠനും അമലിനോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അനീഷ് വാസുദേവ് VMTV ന്യൂസ് നന്ദി അനീഷ് കലുഷിതവും സംഘർഷഭരിതവുമായ ഒരു സമരത്തിനാണെന്ന് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചതെന്ന് ദൃശ്യങ്ങളിൽ കൂടി റിപ്പോർട്ടിൽ കൂടി വ്യക്തമാണ് വരും ദിവസങ്ങളിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടവർ നിയമ നടപടികൾക്ക് വിധേയരാകുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടു ഇനി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായി മൽപ്പിടിക്കേണ്ടതില്ല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ കൂടാതെ ടൂ വീലർ സ്പെയർ പാർട്സ് ഹൗസ് ഹോൾഡ് ആൻഡ് ഗിഫ്റ്റ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് ഇലക്ട്രോണിക്സ് സംബന്ധമായ എല്ലാവിധ വർക്കുകൾക്കും സന്ദർശിക്കൂ SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് ആറ്റിങ്ങൽ റോഡ് വെഞ്ഞാറമൂട് ഫോൺ നമ്പർ 8547-4000-47 നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൻപൻ വിലക്കുറവിൽ SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി